ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ആപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. എല്ലാ പരീക്ഷയിലും 4 മാർക്കിനുള്ള ഒരു ചോദ്യമായിട്ട് മാപ്പ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഭൂരിഭാഗം കുട്ടികളും ഈ ഒരു മേഖലയെ സ്കിപ്പ് ചെയ്തു പോവാറാണ് പതിവ്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മാപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 1857 കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളൊരു മേഖലയാണ് ഇത്. നമുക്കറിയാം 1857 കലാപം ബാധിച്ച പ്രദേശങ്ങൾ, നേതാക്കന്മാർ. ഏറ്റവും കൂടുതൽ കലാപം ബാധിച്ച പ്രദേശം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് എവിടെയാണെന്ന് നമുക്ക് മാപ്പിൽ ആദ്യം കണ്ടുപിടിക്കണം. ഏകദേശം ദാ ഈ ഒരു മേഖലയാണ് ഉത്തർപ്രദേശ്. ഓക്കെ, ഈ ഉത്തർപ്രദേശ്, അപ്പോൾ ഇത് പുരാതന ഇന്ത്യയുടെ മാപ്പായതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും പുരാതന ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മുടെ ഭാഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുറച്ച് നോക്കാം. ഇത് ഇന്നത്തെ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യമാണ്. അതിന് താഴെയാണ് ഉത്തർപ്രദേശ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോരോ ആൻസർ. ആദ്യം കലാപം ആരംഭിച്ചത് എവിടെയാണെന്ന് നമുക്കറിയാം, മീററ്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ മീററ്റ് എവിടെയാണെന്ന് നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ എവിടെ അടയാളപ്പെടുത്താം, ആദ്യം നമ്മൾ ഈ പെൻസിൽ വെച്ചിട്ടതാ ഏകദേശം ഇങ്ങനെ ചെരിച്ച് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ചെത്തിയ ഭാഗം തുടങ്ങുന്ന ഭാഗം എവിടെയാണോ അവിടെ നമുക്ക് മീററ്റ് അടയാളപ്പെടുത്താം. ഓക്കെ, ആ ഒരു മുനമ്പിൽ നിന്ന് ഈ ഒരു എൻഡ് വരെയുള്ള ഭാഗം. ഓക്കെ, അവിടെ വരെയുള്ള ഭാഗം അവിടെ നമുക്ക് എന്ത് ചെയ്യാം, എ എന്നാണ് ക്വസ്റ്റ്യൻ നമ്പറുള്ളത് കൊണ്ട് തന്നെ എ എന്ന് നമുക്ക് അവിടെ അടയാളപ്പെടുത്താം. എന്നിട്ട് താഴ്ഭാഗത്ത് എ എന്ന് എഴുതിയിട്ട് അതിൻ്റെ ആൻസർ എഴുതണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ എഴുതേണ്ടതില്ല, കാരണം മുകളിൽ ക്വസ്റ്റ്യൻ ഈ ഒരു മാപ്പ് ക്വസ്റ്റ്യനിൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ അവിടെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എ മീററ്റ് കിട്ടി. ഇനി രണ്ടാമത് ബി, ബഹദൂർ ഷാ കലാപം നയിച്ച സ്ഥലം. ബഹദൂർ ഷാ രണ്ടാമൻ കലാപം നയിച്ച സ്ഥലം എവിടെയാണെന്ന് നമുക്കറിയാം, അത് ഡൽഹിയാണ്. അപ്പോൾ ഈ മീററ്റിനടുത്ത് തന്നെയാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡൽഹി അടയാളപ്പെടുത്താം. ആ കാശ്മീരിൻ്റെ ആ ഒരു മുനമ്പിൻ്റെ നേരെ വെച്ച് നമുക്ക് ഡൽഹി അടയാളപ്പെടുത്താം. ഓക്കെ, ബി. എന്നിട്ട് താഴെ നമുക്ക് ബി എന്ന് എഴുതിയിട്ട് ഡൽഹി എന്ന് അടയാളപ്പെടുത്തണം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം സി, നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം. നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം കാൺപൂരാണ്. അപ്പോൾ കാൺപൂർ നമുക്കിതാ ഏകദേശം ഈ ഒരു ഏകിരിയായിട്ട് കാൺപൂർ അടയാളപ്പെടുത്താം. സി എന്ന് അടയാളപ്പെടുത്താം നമുക്കവിടെ. ഓക്കെ, സി അടയാളപ്പെടുത്താം. താഴെ നമുക്ക് എന്ത് ചെയ്യാം, കാൺപൂർ എന്ന് എഴുതി വെക്കാം. എഴുതി വെക്കൽ നിർബന്ധമാണ്, കാരണം നിങ്ങളവിടെ എ ബി സി ഇട്ട് കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. നാലാമത്തത് ഡി, ബീഗം അസ്രത് മഹൽ. രണ്ട് ഏരിയയിൽ ബീഗം അസ്രത് മഹൽ കലാപം നയിച്ചിട്ടുണ്ട്. ഒന്ന് അവധ്, രണ്ട് ലക്നൗ. നമുക്കാദ്യം ലക്നൗ അടയാളപ്പെടുത്താം. ഓപ്ഷൻ ഡി. ഈ ഏരിയയിൽ തന്നെ ആയിരുന്നു പണ്ടത്തെ അവധ് എന്ന് പറയുന്ന നാട്ടുരാജ്യവും. ഏകദേശം ഈ ലക്നൗ സ്ഥിതി ചെയ്തിരുന്ന ഈ ഒരു ഏരിയ തന്നെയായിരുന്നു അവധ് എന്ന് പറയുന്ന നാട്ടുരാജ്യവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഉത്തരത്തിനും ഒരു സ്ഥലത്ത് നമുക്ക് അടയാളപ്പെടുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ അവധ്, ലക്നൗ. ഇനി അടുത്തത് റാണി ലക്ഷ്മിബായ് കലാപം നയിച്ച സ്ഥലം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എല്ലാ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എല്ലാ മാപ്പിലും ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, റാണി ലക്ഷ്മിബായ് കലാപം നയിച്ചത്. അപ്പോൾ ഏകദേശം മധ്യപ്രദേശിനോട് അടുത്ത് നിൽക്കുന്ന ഉത്തർപ്രദേശിൻ്റെ ഭാഗമാണ് ഈ ഒരു ഝാൻസി എന്ന് പറയുന്ന സ്ഥലം. ഏകദേശം ഒരു മധ്യഭാഗത്ത് ഝാൻസി എന്ന് പറയുന്ന സ്ഥലത്താണ് ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായ് കലാപം നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഝാൻസി. ഓക്കെ, ഇനി അടുത്തത് ഷാമൽ. ഷാമലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഷാമൽ
കരൗട്ട് പർഗാന എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഉത്തർപ്രദേശിലെ ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഷാമലിൻ്റെ കലാപം നയിച്ച സ്ഥലം ഏകദേശം ഇവിടെയായിട്ട് അടയാളപ്പെടുത്താം. ഓക്കെ, എഫ് ഷാമൽ, ബറൗട്ട് പർഗാന. ഇനി അടുത്തത് ഈ എഫ് കഴിഞ്ഞ് അടുത്ത് ജി ആണ്. ജി കൻവർ സിംഗ്. കൻവർ സിംഗ് കലാപം നയിച്ച സ്ഥലം നമുക്കറിയാം, അദ്ദേഹം ബീഹാറിലാണ് കലാപം നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഏരിയ, ഈ ഡൽഹി ഒഴിച്ച് ബാക്കിയുള്ള ഇതുവരെ പറഞ്ഞതെല്ലാം ഉത്തർപ്രദേശിലാണ്. ഇനി കൻവർ സിംഗ് കലാപം നയിച്ച സ്ഥലം ബീഹാറിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ ജി, ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യാം, ബീഹാർ അടയാളപ്പെടുത്താം. ഓക്കെ, കൻവർ സിംഗ് കലാപം നയിച്ചത് ബീഹാർ. ഇപ്പോൾ ഏകദേശം 7 ആയി. ഇനി നമുക്ക് ഒന്നുകൂടെ ഇതിൽ ആഡ് ചെയ്യാൻ നമ്മൾ വിട്ടിട്ടുണ്ട്. അത് മൗലവി അഹമ്മദുള്ള എന്ന് പറയുന്ന വ്യക്തി കലാപം നയിച്ച സ്ഥലം, അത് മൗലവി അഹമ്മദുള്ള, അതും ഉത്തർപ്രദേശിലെ ഫൈസാബാദ് എന്ന് പറയുന്ന സ്ഥലമാണ്. എച്ച് ഫൈസാബാദ്, ഏകദേശം അവിടെ അടയാളപ്പെടുത്താം. എച്ച് ഫൈസാബാദ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കലാപബാധിത പ്രദേശങ്ങൾ. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിതെല്ലാം പഠിച്ചു പോയി, പല മാപ്പുകളും പഠിച്ചു, നിങ്ങൾക്കാകെ കൺഫ്യൂഷനായി, നിങ്ങളാകെ മറന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രദേശം, ഉത്തർപ്രദേശിൻ്റെ ഈ ഒരു പ്രദേശത്ത് നിങ്ങൾ ചോദ്യത്തിൻ്റെ നമ്പർ ഏതെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് 2-3 മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടുന്ന് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു. നമ്മുടെ മാപ്പിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 8 സ്ഥലങ്ങൾ നമ്മളിതിൽ അടയാളപ്പെടുത്തി. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പഠിക്കണം. ഓക്കെ, താങ്ക് യു.